നമസ്കാരം മലയാള സിനിമയിലെ പ്രമുഖ താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് തുടർച്ചയായ രണ്ടാം തവണയാണ് നടൻ മോഹൻലാൽ എത്തുന്നത് അതിനു മുൻപ് ഏറെക്കാലം ഇന്നസെന്റ് ആയിരുന്നു അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിന് മുമ്പ് എത്തേണ്ടിയിരുന്നത് നടൻ മമ്മൂട്ടിയാണെന്ന് പറയുന്നു നിർമ്മാതാവും നടനുമായ നാസർ ലത്തീഫ് എന്തുകൊണ്ടാണ് മമ്മൂട്ടി അമ്മ പ്രസിഡന്റ് ആയില്ലെന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നാസർ ലത്തീഫ് വ്യക്തമാക്കുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാസൽ ലത്തീഫ് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു അമ്മ സംഘടനയിൽ ഡിസംബർ പത്തൊൻപതിനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് പതിവിലും വിപരീതമായി ഇക്കുറി സംഭവ ബഹുലമായിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ് സാധാരണ ഔദ്യോഗിക പക്ഷത്തിന്റെ പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന പതിവ് ഇത്തവണ മാറ്റി വിമതരായി ചില സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് എത്തുകയുണ്ടായി ഇവരിൽ മണിയൻപിള്ള രാജുവും വിജയ് ബാബുവും വിജയിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബുവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയസൂര്യയും ട്രഷറർ സ്ഥാനത്തേക്ക് സിദ്ദിഖും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് തുടർച്ചയായ രണ്ടാം വട്ടമാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് മലയാളത്തിലെ മറ്റൊരു സൂപ്പർ താരമായ മമ്മൂട്ടി എന്തുകൊണ്ട് താരസംഘടനയുടെ തലപ്പത്തിലില്ലെന്നുള്ള ചോദ്യം സജീവമാണ് ഇത്തവണ അമ്മയുടെ ഒരു പദവിയിലും മമ്മൂട്ടിയില്ല ഇന്നസെന്റിന് ശേഷം അമ്മ പ്രസിഡന്റ് പദവിയിലേക്ക് മമ്മൂട്ടിയുടെ പേര് ഉയർന്നിരുന്നുവെന്നും അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്ത് എന്നും നാസൽ ലത്തീഫ് പറയുന്നു മമ്മൂട്ടി നേരത്തെ അമ്മ സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് മമ്മൂട്ടിക്ക് താൽപ്പര്യം ഇല്ലായിരുന്നുവെന്നും നാസൽ ലത്തീഫ് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മമ്മൂട്ടി തന്നെയാണ് മോഹൻലാലിനെ നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളത് ഒരു സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുടെ സ്വന്തം സഹോദരന്മാരായ സക്കരയെയും ഇബ്രാഹിംകുട്ടിയും വിളിക്കുന്നതുപോലെ ഇച്ചാക്ക എന്നാണ് മമ്മൂട്ടിയെ മോഹൻലാൽ വിളിക്കുന്നത് പോലും അവർ തമ്മിൽ വലിയ ഒരു ബന്ധം തന്നെയാണ് ഉള്ളത് മോഹൻലാലിന്റെ മകൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് മമ്മൂട്ടിയുടെ അടുത്തു ചെന്ന് ആശീർവാദം വാങ്ങിയാണ് പോയത് മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ മലയാള സിനിമയിൽ വാഴുന്ന ഒരു ചക്രവർത്തി തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് അമ്മയിൽ മമ്മൂട്ടി ഓവറായുള്ള ഇടപെടലുകളൊന്നും നടത്തുക പതിവില്ലെന്ന് നാസ ലത്തീഫ് പറയുന്നു ശബ്ദിക്കേണ്ട ഇടങ്ങളിൽ മമ്മൂട്ടി ശബ്ദിക്കും എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയുമില്ല അമ്മ യോഗങ്ങൾക്കൊക്കെ വന്നാൽ മാന്യമായി പറയാനുള്ളത് അവതരിപ്പിക്കും മോഹൻലാലും അങ്ങനെ തന്നെയാണ് അതല്ലാതെ വെറുതെ ഒച്ചയും ബഹളവുമിട്ട് സ്വന്തം വില കളയുന്നതിൽ അർത്ഥമില്ല ഫാൻസ് തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകും എന്നാൽ മമ്മൂട്ടി ഇതുവരെ മോഹൻലാലിനെക്കുറിച്ചോ മോഹൻലാൽ മമ്മൂട്ടിയെക്കുറിച്ചോ ഇന്നേവരെ മോശമായി സംസാരിച്ചിട്ടില്ല എന്നും നാസലത്തീഫ് പറഞ്ഞു